വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ടു എഡ്യൂക്കേഷൻ ടെക്നോളജി. എന്താണ് എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്നുള്ളതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു ഇൻട്രോ, ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം നിങ്ങൾക്ക് തരാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് എഡ്യൂക്കേഷൻ ടെക്നോളജി? ആപ്ലിക്കേഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ടെക്നോളജി ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് എഡ്യൂക്കേഷൻ ടെക്നോളജി. എന്താണ് എഡ്യൂക്കേഷൻ ടെക്നോളജി? Application of the principles of technology into education. എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി? Application of the principles of psychology into education. Okay. Education of sociology. Application of the principles of sociology into education. ഇതെല്ലാം അപ്ലൈഡ് സയൻസസ് ആണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ ടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ് എഡ്യൂക്കേഷനിലോട്ട് അപ്ലൈ ചെയ്യുന്നതാണ് എന്ത്? എഡ്യൂക്കേഷണൽ ടെക്നോളജി. അപ്പൊ എഡ്യൂക്കേഷൻ ടെക്നോളജി രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ. എന്താണ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ? പ്രിയപ്പെട്ടവരെ, ടെക്നോളജിക്കലായിട്ടുള്ള ഗാഡ്ജറ്റ്സ്, എൽസിഡി പ്രൊജക്ടറും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഇന്റർനെറ്റും ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നതിനെയാണ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ. എന്താണ് ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ? പഠിപ്പീരിൻ്റെ സാങ്കേതിക വശങ്ങൾ, അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് ടെക്നോളജി എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമാവും. പഠിപ്പിക്കുന്നതിൻ്റെ ടെക്നിക്സ്, റെഡി? അതാണ് ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ. എന്താണ് ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ? നിർത്തി നിർത്തി പറയണം, കുട്ടികളുടെ കണ്ണിൽ നോക്കി പറയണം, തന്നെത്താനെ റേഡിയോ പോലെ നമ്മൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കരുത്, കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കണം. ഇനി ഒരു ചോദ്യം ചോദിച്ച് ഒരു ഉത്തരം പറഞ്ഞാൽ കൊള്ളാം, മിടുക്കൻ, മിടുക്കി, സൂപ്പറായിരുന്നു എന്നൊക്കെ നമ്മൾ പോസിറ്റീവ് സ്ട്രോക്സ് കൊടുക്കണം. പ്രധാനപ്പെട്ട പോയിന്റ്സ് ആവർത്തിക്കണം. ഇത് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്ന് കുട്ടികളെ ബോധവൽക്കരിക്കണം. ഇതെല്ലാം എന്താണ്? ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ. മനസ്സിലായല്ലോ എഡ്യൂക്കേഷൻ ടെക്നോളജി, ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ, ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ. ഇനി ടെക്നോളജിക്ക് മൂന്ന് അപ്രോച്ച് ഉണ്ട്. ഒന്ന് ഹാർഡ്വെയർ അപ്രോച്ച്. എന്താണ് ഹാർഡ്വെയർ അപ്രോച്ച്? എൽസിഡി പ്രൊജക്ടറും ലാപ്ടോപ്പും മൈക്കും ഇങ്ങനെയുള്ള ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ച് പഠിപ്പിക്കുന്നതാണ് ഹാർഡ്വെയർ ടെക്നോളജി. രണ്ട്, സോഫ്റ്റ്വെയർ ടെക്നോളജി. അതായത് കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ പോലെ അല്ല ഇത്, കേട്ടോ, റെഡി? അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സോഫ്റ്റ്വെയർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് എഡ്യൂക്കേഷനിൽ അപ്ലൈ ചെയ്യുന്നതാണ് സോഫ്റ്റ്വെയർ ടെക്നോളജി. ഹാർഡ് സ്കിൽസും സോഫ്റ്റ് സ്കിൽസും തമ്മിലുള്ള വ്യത്യാസം അറിയാം. ഹാർഡ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യാനുള്ള കഴിവ്, റെഡി? അത് ഹാർഡ് സ്കിൽസ്. സോഫ്റ്റ് സ്കിൽസ് എന്താണ്? ഒരു വീട്ടിൽ കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മുടെ പെരുമാറ്റ മര്യാദകൾ, അതാണ് സോഫ്റ്റ് സ്കിൽസ്. ഹാർഡ് സ്കിൽസ്, നിങ്ങൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് ഹാർഡ് സ്കിൽ. സോഫ്റ്റ് സ്കിൽ എന്താണ്? നിങ്ങളൊരു ടീമായിട്ട് രമ്യമായി സന്തോഷത്തോടെ വളരെ പ്രവർത്തിക്കുന്നത് സോഫ്റ്റ് സ്കിൽസ്. അപ്പോൾ ഹാർഡ്വെയർ ടെക്നോളജി, സോഫ്റ്റ്വെയർ ടെക്നോളജി, മുമ്പേ പറഞ്ഞ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പിൾസ് തന്നെയാണ് സോഫ്റ്റ്വെയർ ടെക്നോളജിയിലും വരുന്നത്. കുട്ടികൾക്ക് പോസിറ്റീവ് സ്ട്രോക്സ് കൊടുക്കുന്നത്, പ്രധാനപ്പെട്ട പോയിന്റ്സ് ആവർത്തിക്കുന്നത്, പഠിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമെന്ന് പറയുന്നത്, ഇതെല്ലാം സോഫ്റ്റ്വെയർ ടെക്നോളജി. മൂന്നാമത്തെ അപ്രോച്ച് സിസ്റ്റംസ് അപ്രോച്ച്. അതായത് വിദ്യാഭ്യാസം നന്നാവണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം നന്നാവണം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ചുറ്റുപാടുമുള്ള സ്കൂളുകളെ നിങ്ങൾ വെറുതെ ഒന്ന് നിരീക്ഷിച്ചാൽ എവിടെയൊക്കെ നല്ല സിസ്റ്റം ഉണ്ടോ അവിടെ എന്ത് ചെയ്യുകയാണ്? വിദ്യാഭ്യാസം മെച്ചപ്പെടും. ഇപ്പോൾ ദാ NCT ചോദിച്ചിരിക്കുവാണ്, ടീച്ചേഴ്സിൻ്റെയും കൂടെ അറ്റൻഡൻസ്, ടീച്ചേഴ്സ് അറ്റൻഡൻസ് എടുക്കണം ഓട്ടോമാറ്റിക്കായിട്ട് ഇലക്ട്രോണിക് ആയിട്ടുള്ള പഞ്ചിങ് മെഷീനിൽ. അപ്പോൾ ഈ വൈകുന്നേരവും അറ്റൻഡൻസ് എടുക്കണം. അതെങ്ങോട്ട് പോകണം? NCT പോകണം. ദേ ഇപ്പൊ കെൽട്രോണുമായിട്ടൊക്കെ ചേർന്ന് കേരള ഗവൺമെന്റ് അത് തുടങ്ങുകയാണ്. എല്ലാവർക്കും എന്ത് അറ്റൻഡൻസ്? ഇലക്ട്രോണിക് അറ്റൻഡൻസ്. അപ്പൊ നമ്മൾ രാവിലെ വന്നാൽ അറ്റൻഡൻസ് എടുക്കണം, അപ്പൊ വൈകുന്നേരം പോകുമ്പോഴും അറ്റൻഡൻസ്. അപ്പം നമ്മൾ അവിടെ ഫിസിക്കലി രാവിലെയും വൈകുന്നേരവും നമ്മൾ എന്തായിരിക്കണം? പ്രസന്റ് ആയിരിക്കും. ഇടയ്ക്കുള്ളത് പാടാണ് എങ്കിൽ പോലും ഭാവിയിൽ ചിലപ്പം ഇടയ്ക്ക് ഒന്നര മണിക്കൂർ കഴിയുമ്പം ഒരു അറ്റൻഡൻസ്, ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ഒരു അറ്റൻഡൻസ്, ഉച്ചയ്ക്ക് ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ ഒരു അറ്റൻഡൻസ്, വൈകുന്നേരം ഒരു അറ്റൻഡൻസ് ഒക്കെ എന്ത് ചെയ്യാം? വരാൻ സാധ്യതയുണ്ട്. കാരണം ആളുകൾ പലരും രാവിലെ വന്ന് സൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? പല പരിപാടികൾക്ക് പോകും. അപ്പം സിസ്റ്റം നന്നായാൽ എന്ത് ചെയ്യും?
വിദ്യാഭ്യാസം വെച്ച്. ഫോർ എക്സാമ്പിൾ മാർത്തി പ്ലസ് ട്രെയിനിങ് കോളേജിൽ നമുക്ക് ഇലക്ട്രോണിക് അറ്റൻഡൻസ് സിസ്റ്റം ഉണ്ട്. അപ്പം ലേറ്റ് ആയിട്ട് വരുന്നവരെ ഒന്നും എന്ത് ചെയ്യണ്ട, വഴക്ക് പറയുകയോ ഷൗട്ട് ചെയ്യുകയോ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്താണ്, നമുക്ക് തന്നെ അറിയാം ലേറ്റ് ആയിപ്പോയാൽ, രണ്ട് ലേറ്റ് മൂന്ന് ലേറ്റ് ആയി പോയാൽ ഒരു ആബ്സെൻ്റ് ആയി പോവും. അപ്പോൾ അവസാനം ശരിക്കും അറ്റൻഡൻസ് കിട്ടിയില്ലേ, എന്ത് എഴുതാൻ പറ്റൂല, ബി എഡ് പരീക്ഷ എഴുതാൻ പറ്റൂല. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കുട്ടികൾ തന്നെ കൃത്യസമയത്ത് വരും. സിസ്റ്റം അവരെ എന്ത് ചെയ്യും, നിർബന്ധിക്കും. ഒരാൾ വന്നില്ലെങ്കിൽ വീട്ടിലോട്ട് അറ്റൻഡൻസ് എടുത്ത് കഴിയുമ്പോൾ തന്നെ ഒരു SMS പോവുക. നമ്മുടെ എന്താണ് ലേണർ മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്തുകൂടെ കുട്ടികളുടെ അറ്റൻഡൻസ് ആബ്സെന്റ് ആയിട്ടുള്ള ആളുകളുടെ വീട്ടിൽ മെസ്സേജ് പോകും. എന്നിട്ട് പറയും ഇന്ന് നിങ്ങളുടെ കുട്ടി വന്നിട്ടില്ല കേട്ടോ, എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചുകൊണ്ട് ഒരു SMS പോവും. ഇതാണ് എന്ത് സിസ്റ്റംസ് അപ്രോച്ച്. അപ്പൊ ഹാർഡ്വെയർ ടെക്നോളജി, സോഫ്റ്റ്വെയർ ടെക്നോളജി, സിസ്റ്റംസ് അപ്രോച്ച്, മൂന്ന് സാധനങ്ങൾ ഓർത്തിരിക്കണം. ഇനി ഇപ്പം ഇങ്ങനെ ടെക്നോളജിയും കമ്പ്യൂട്ടറും LCD പ്രൊജക്ടറും ഒക്കെ വന്നു കഴിഞ്ഞ് മനോഹരമായ ഒരു പുസ്തകമുണ്ട്, ഐ ഡോണ്ട് നീഡ് എ ടീച്ചർ, ഐ ഹാവ് ഗൂഗിൾ എന്ന്. എനിക്ക് ടീച്ചറിൻ്റെ ആവശ്യമില്ല, എന്തുകൊണ്ട്, ഗൂഗിൾ മതിയല്ലോ. ഇപ്പം ബൈജൂസ് ആപ്പ് പോലെയൊക്കെയുള്ള സൂപ്പർ ആയിട്ടുള്ള ആപ്പുകളൊക്കെ വന്ന് വീഡിയോയിലൂടെ മൾട്ടി മീഡിയയിലൂടെ വാക്ക്, പിക്ചർ, അക്ഷരങ്ങൾ, മ്യൂസിക്, നിറങ്ങൾ, ആനിമേഷൻ, വീഡിയോ, ഇതെല്ലാം കൂടെ ചേർന്ന ലേണിംഗ് ആണ് മൾട്ടിമീഡിയ ലേണിംഗ്. അങ്ങനെയുള്ള മൾട്ടിമീഡിയ ഈ കണ്ടന്റുകൾ അവൈലബിൾ ആണ്. പിന്നെന്തിന് ടീച്ചർ, ബൈജൂസ് ആപ്പ് പോലെയൊക്കെയുള്ള സൂപ്പർ ആപ്പുകൾ വന്നിരിക്കുകയാണ്. സൂപ്പർ ഹൈ ക്വാളിറ്റി മൾട്ടിമീഡിയ കണ്ടന്റ് അവൈലബിൾ ആണ്. പിന്നെ എന്തിന് ടീച്ചേഴ്സ് എന്ന ഒരു പ്രസക്തമായ കാര്യം, മാത്രം പ്രസക്തമായ ചോദ്യവും നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അപ്പം നമുക്ക് ആക്ച്വലി ആരുടെ ആവശ്യമില്ല, ടീച്ചേഴ്സിൻ്റെ ആവശ്യമില്ല ഇന്ന്. അതിനെക്കാട്ടിലും ടീച്ചേഴ്സിനെക്കാട്ടിൽ നല്ല ഒന്നാന്തരമായിട്ട് ആരും ചെയ്യും, കമ്പ്യൂട്ടർ ചെയ്യും എന്ന് ചില മണ്ടന്മാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അത് സത്യമല്ല. ആര് വേണം, ടീച്ചർ വേണം. കുട്ടിയുടെ തോളത്ത് തട്ടാൻ ആര് വേണം, ടീച്ചർ വേണം. ഓരോ കുട്ടിയും യുണീക്കാണ്. അതുകൊണ്ട് ഓരോ കുട്ടിയും യുണീക്കായിട്ട് കാണാൻ ആർക്കേ കഴിയൂ, ടീച്ചറിനെ കഴിയൂ, കമ്പ്യൂട്ടറിനെ കഴിയത്തില്ല. ഇഫ് യു വാണ്ട് ടു ടീച്ച് അബ്ദുള്ള, ഫേസ്റ്റ് ലേൺ അബ്ദുള്ള. അബ്ദുള്ളയെ പഠിക്കണം, അത് ആർക്കേ പറ്റൂ, ടീച്ചറിനെ പറ്റൂ. തോളത്ത് തട്ടാനും ഒരു കുട്ടിയുടെ കണ്ണീരൊപ്പാനും കൗൺസിലിംഗ് കൊടുക്കാനും ഇൻഡിവിജ്വലായിട്ട് ഓരോ ആളുകളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ആർക്കേ പറ്റൂ, നല്ല ഒരു ടീച്ചറിനെ പറ്റൂ. അതുകൊണ്ട് ടെക്നോളജി കനോട്ട് റീപ്ലേസ് ടീച്ചേഴ്സ്. ടെക്നോളജി ഈസ് ദ ബെസ്റ്റ് ഹാൻഡ് മെയ്ഡ് ഓഫ് എ സ്മാർട്ട് ടീച്ചർ. ഒരു സൂപ്പർ ടീച്ചറിന്റെ നല്ല ജോലിക്കാരിയാണ് ആര്, ടെക്നോളജി എന്ന് പറഞ്ഞുകൊണ്ട് ടെക്നോളജിയുടെ മുന്നിൽ നമ്മൾ മുഖം തിരിച്ചാൽ ആപത്താണ്. കാരണം ടെക്നോളജിക്കലി ഇല്ലിറ്ററേറ്റ് ടീച്ചേഴ്സ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ ടെക്നോളജിക്കലി ലിറ്ററേറ്റ് ടീച്ചേഴ്സ് ഇൻ ദ ഫ്യൂച്ചർ. ടെക്നോളജി അറിയാൻ വയ്യാത്ത ടീച്ചേഴ്സ് എല്ലാം മെല്ലെ ടീച്ചിങ്ങിൽ നിന്ന് അപ്രത്യക്ഷമായി. ടെക്നോളജി അറിയാവുന്ന ടീച്ചർമാരെ ഇനി വരുന്ന കാലഘട്ടത്തിൽ കാണും. കാരണം നമ്മുടെ കൊച്ചു കുട്ടികൾ ഡിജിറ്റൽ നേറ്റീവ്സ് ആണ്. അവർ ടെക്നോളജി ഉപയോഗിച്ചാണ് പഠിക്കുന്നത്. അവർ ടെക്നോളജി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യും. ടെക്നോളജിയിൽ ജനിച്ചവരാണ്, ടെക്നോളജിയിൽ വളർന്നവരാണ്. അവർക്ക് ടെക്നോളജി ഫോബിയ ഇല്ല, ടെക്നോഫോബിയ ഇല്ല, ടെക്നോളജി പേടിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പുതിയ കാലഘട്ടത്തിൽ, വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പുതിയ കാലഘട്ടത്തിൽ, ടെക്നോളജി അറിയാത്ത ടീച്ചേഴ്സിന് ടെക്നോളജിക്കലി ലിറ്ററേറ്റ് ആയ, ടെക്നോളജിക്കലി ഭയങ്കര സ്മാർട്ടായ നമ്മുടെ കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ടെക്നോളജിക്കലി നമ്മൾ സ്മാർട്ടാവണം. എല്ലാ ടീച്ചേഴ്സും ടെക്നോളജിക്കലി സൂപ്പർ ആവണം. കാരണം ഒരു ടീച്ചർ പണ്ടൊരു കുട്ടിയെടുത്ത് കുട്ടിയെടുത്ത് പറയുക, നീ കുറച്ച് മെറ്റീരിയൽസ് ഒരു എന്താണ് ഈ CD എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞ ടീച്ചർ എന്ത് കൊടുത്തു, കുട്ടിയുടെ കയ്യിൽ ഫ്ലോപ്പി കൊടുത്തു. ഫ്ലോപ്പി ഡിസ്ക് എന്താന്ന് അറിയാമെന്നവർ കൈ ഉയർത്ത്, നല്ലവരെ കൈ ഉയർത്ത്. ഫ്ലോപ്പി ഡിസ്ക് എന്താന്ന് അറിയാൻ വയ്യാത്ത കുറച്ച് പേരുണ്ട് കണ്ടോ, എത്ര ഫാസ്റ്റാണ് നിങ്ങളെന്ന് നോക്ക്. ഫ്ലോപ്പി ഡിസ്ക് എല്ലാം നമ്മൾ മറന്നു, നമ്മൾ എന്തിലോട്ട് കയറി. ഇപ്പൊ കുറച്ചാണ് കഴിഞ്ഞാൽ എന്തും ആർക്കും അറിയത്തില്ല, CD ആർക്കും അറിയത്തില്ല. കാരണം എന്താണ്, CD കാലം തീരാറായി. എല്ലാം പെൻഡ്രൈവിലൂടെയും, മാത്രമല്ല ഇപ്പം നമ്മളൊരു ലാപ്ടോപ്പ് മേടിക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യേണ്ട, CD വേണ്ട. അവരുടെ വെബ്സൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ അന്നേരം എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. വളരെ വേഗതയിൽ കാലം മാറിക്കൊണ്ടിരിക്കുവാണ്. അതിനനുസരിച്ച് അധ്യാപകരുടെ ടെക്നോളജിക്കൽ സ്കില്ലും
കൂടണം എന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുന്നു, സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇത് ഡോക്ടർ ജോജു ജോൺ ആണ്. ഞാൻ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനറാണ്. 28 years ആയിട്ട് മോട്ടിവേഷണൽ സ്പീക്കറാണ്. മാർക്കറ്റ് ട്രെയിനിങ് കോളേജ് തിരുവനന്തപുരം 4-5 64 വർഷമായ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്, ടെക്നോളജി അധ്യാപകനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. നല്ല ആശംസകൾ. താങ്ക് യു.